உச்சோல கிளியே கொச்சோலம் குறுகும் திரத்துணி தேடுவதாரையாரே கொச்சோலம் குறுகும் திரத்துணி தேடுவதாரையாரே கொச்சோலம் குறு ഒരു മിണ്ടാട്ടോ ഇല്ലെന്നേ. രണ്ടു വശത്ത് അവിടെ ഇരിപ്പ്. അടിവാരത്തിനപ്പുറത്ത് കവലയെ വെച്ചാ ഞാൻ കണ്ടത്. നല്ലൊരു പണിക്കാരനാ, പക്ഷേ ഇരിക്കാൻ ഇരിപ്പടോ. അതെ അതെ, എന്റെ പെണ്ണിന്റെ പൊട്ടിയ ചെരുപ്പും ബാഗും കൊടയും ഒക്കെ നന്നായിട്ട് തച്ചു തന്നു. വലിയ കാശും ചോദിക്കാറില്ല, കിട്ടുന്നത് വാങ്ങും. പാവം, എന്തായാലും ഒരു ചെരുപ്പ് കുത്തിയെ നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. അയ്യോ, ബാഗിന്റെ വള്ളി പൊട്ടിപ്പോയല്ലോ മോളെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? സമയമായി, നാളെ പോവാമേ. ഇന്ന് ഇനി പോണ്ട. അയ്യോടി മടിച്ചി, അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. ഞാൻ സൂചി നൂലും കൊണ്ട് ഇപ്പൊ ശരിയാക്കി തരാം. ആഹാ, ഇതുവരെ ഒതുങ്ങി തീർന്നില്ലേ? എന്ത് പറ്റി അമ്മയും മോളും തമ്മിൽ ഒരു തർക്കം? മോളുടെ ബാഗിന്റെ വള്ളി പൊട്ടിച്ചേട്ടാ. അതെങ്ങനാ, പിടിപ്പത് ഭാരമല്ലേ? പിള്ളാര് പോലും ഒടിഞ്ഞു പോവും. നീ എന്തിനാടി കൊച്ച മെനക്കെടാൻ നിക്കുന്നേ? ആ പോകുന്ന വഴിക്ക് തയ്ക്കാൻ കൊടുത്താ പോരെ. അതൊന്നും നടക്കില്ല ചേട്ടാ, ടൗണിൽ പോകാനൊന്നും സമയമില്ല. നീ നമ്മുടെ മാർക്കോസ് മോലാളിയുടെ വീടിന്റെ ഗേറ്റിന്റെ മുന്നിലേ ഒരു ചെരുപ്പൂത്തി വന്നിട്ടുണ്ട്, അയാളെ കൊടുത്താ മതി. ആ, അങ്ങനെയാണെങ്കിൽ സമയം കളയാതെ പോവാം. ആ, നീ പെട്ടെന്ന് അങ്ങ് വന്നേക്കണം. ആ പെണ്ണുമ്പിള്ളക്ക് തീരെ വയ്യാണ്ട് കിടക്കുക. ആ പിന്നെ ഇന്ന് അച്ചായ വരുന്നുണ്ട് കേട്ടോ. ആ ശരി ചേട്ടാ.
അതുകൊണ്ടായിരിക്കും സ്കൂളിലേക്കുള്ള യാത്ര താമസിച്ചത്. ഇരുന്ന് ഉറങ്ങാതെ കുഞ്ഞിന് വേഗം സ്കൂളിൽ പോകണ്ടല്ലേ, ബാഗ് തുന്നി കൊടുക്കണോ? ചാരി ഇരുന്ന് ഉറങ്ങുന്നു. ചില്ലറയില്ലമ്മ, തിരുമ്പി വരുമ്പോൾ അത് കൊടുത്താൽ മതി. എത്രയെന്ന് പറയാമോ? തിരിച്ചു വരുമ്പോ ചില്ലറയാക്കാം. ചെരുപ്പിന്റെ വള്ളി ഇവിടെ തച്ചതാ, നന്നായി തയ്ക്കണം. എന്റെ കയ്യിൽ ചില്ലറയൊക്കെ ആവോളം ഉണ്ട്. അവള് ബാഗ് തച്ച കാശ് ഇവിടെ ഞാൻ തരാം. പാവപ്പെട്ട കേസ, കെട്ടിയോ ചത്തതാ. അച്ചായന്റെ കോറിയിലെ പണിക്കാരനായിരുന്നു. പണിക്കിടെ പാറമിടയിലെ വെള്ളക്കെട്ടിലെങ്ങാണ്ടോ വീണ് ചത്തതാ. അതെ, കൊന്നതാണെന്നും പറയുന്നുണ്ട്. അച്ചായൻ അവളിൽ ഒരു കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കെട്ടിയോൻ ചത്തതിന്റെ പിറ്റേ മാസം അച്ചായന്റെ വീട്ടിലെ ഭാര്യയുടെ അസുഖം നോക്കാൻ അവളെ സഹായിയായി നിയമിച്ചത്. അത് കയ്യില് വെച്ചോ. അവള് ബാഗ് തച്ച കാശാ. എനിക്ക് അവളെ ആവശ്യമുണ്ടോ? ഞാൻ ശെഞ്ച ജോലിയുടെ കൂലിയെ ഞാൻ വാങ്ങാറുള്ളൂ. അതാ സീല. തിരിച്ചു അങ്ങനെ തന്നെ വഴിവെക്കി കുത്തിയിരുന്ന് മുരടിക്കാതെ കിട്ടുന്ന കാശ് വാച്ച് പോക്കറ്റിടാൻ നോക്കണോ? അന്റെ കോപ്പിലെ ചാട ചെരുപ്പോടെ വള്ളി സൂക്ഷിച്ചില്ലെന്ന പൊട്ടു, ഇല്ലെന്ന തട്ടി വീഴും. ഒരു ചായ കടുപ്പത്തിൽ മധുരം കുറച്ച് അല്ലേ? Bye.
അങ്ങനെ വിളിക്കല്ലേ മോളെ, മാമാന്ന് വിളിക്കേ. മാമാ, ഇതും എനിക്കാണോ? അതെ മോളെ, ഇത് നിന്റെയാണ്. നിന്റെ മെലികെ നമുക്ക് തന്നെ ആകാതോ മെലികെ നാമ തന്നെ കെട്ടിനാക്കി മെലികെ നമുക്ക് തന്നെ സ്വന്തമോ മെലി നമുക്ക് തന്നെ അറുത്താക്കി മെലികെ നമുക്ക് തന്നെ ചേരുമോ മെലികെ ആഹാ ഏ ഹേ തകജക്ക ആഹാ താവോടെ തില്ലേലേലേലോ ഗുളിക കഴിക്കേ. അയാള് ചെയ്ത ദുഷ്ടത്തരത്തിന് അനുഭവിക്കുന്നത് ഞാനാ. ദ്രോഹിച്ചുണ്ടാക്കുന്ന സ്വത്തൊക്കെ അനുഭവിക്കാൻ ഒരു അവകാശം പോലും ദൈവം കൊടുത്തില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വേദന അനുഭവിക്കാൻ വയ്യ കുഞ്ഞെ. കൊച്ചമ്മ പറഞ്ഞതൊക്കെ ശരിയാ. അയാളെ വീർമഷളനാ. ഇപ്പൊ നിന്നെയാ നോട്ടം. മോളെ വിളിക്കാൻ സമയമായി, ഞാൻ പോട്ടെ ചേച്ചി. ഈ കിടപ്പ് രോഗിയുടെ ശ്വാസം പോകുന്നതിന് മുമ്പേ മോള് രക്ഷപ്പെട്ടോ. ഇവിടത്തെ ഹോം നേഴ്സിംഗ് ജോലി അത്ര നന്നല്ല. ചേ, ഓരോ കഷ്ടങ്ങളെ. എന്തു പറ്റി ഏട്ടാ? ആ ചെരുപ്പൂത്തി നല്ലവനാ. അയാൾക്ക് എന്തു പറ്റി? പനി പിടിച്ച് വിറച്ച് കിടക്കല്ലേ. അയ്യോ, കഷ്ടമായിപ്പോയി. എന്തേലും മരുന്നുണ്ട്? ചേട്ടൊന്ന് വരുവോ. അവിടെ കിടക്കട്ടോ. അയാളൊരു പാവത്താനാ, ഒരു മനുഷ്യനല്ലേ. വല്ലാത്ത കഷ്ടം തന്നെ. നല്ല പനിയാ. ഒന്ന് എണീക്ക്. അതൊക്കെ ഈ ഗുളിക കഴിക്കും. ചേട്ടാ നല്ല പനിയുണ്ട്, രാത്രി നല്ല മഞ്ഞുള്ളതാ.
ഇന്നൊരു ദിവസത്തേക്ക് അകത്ത് നമ്മുടെ കാർഷെഡിൽ കിടത്തിക്കൂടെ? എന്റെ കൊച്ചെ അച്ചായൻ ഇന്ന് എത്തുന്നാ പറഞ്ഞിരിക്കണേ. ചേട്ടൻ പറഞ്ഞ അച്ചായൻ ഒന്നും പറയില്ല. ഒരു രാത്രിയല്ലേ. നന്നായി വൃത്തിയാക്കുന്നുണ്ടോടി. ഒരാഴ്ചത്തെ ചവറ് കിടക്കുന്നുണ്ടല്ലോ. ഹാ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു തമാശ. ഡോ, ആ അകത്ത് കിടക്കുന്ന അച്ചായത്തിക്ക് അനക്കമുണ്ടോടോ? അനങ്ങാതെ കിടക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ അവൾ എൻ്റെ പുറകെ വരും. ഹാ, അതെന്നതാടാ? ഒരു പാവത്താനാ ചെരുപ്പ് കുത്തി. നല്ല പനിയുണ്ട്, മരുന്ന് കൊടുത്ത് കിടത്തിരിക്കുക. രാത്രി നല്ല മഞ്ഞുള്ളതുകൊണ്ട് ഒരു രാത്രി ഇവിടെ. എന്റെ കർത്താവേ, നിങ്ങളെല്ലാം കൂടെ എന്റെ വില്ല അങ്ങ് ജെറുസലേം ആക്കുമല്ലോടെ. അച്ചായ മതിലിന് പുറത്ത് കിടന്നതാ. അവിടെ കിടന്ന് കാറ്റ് പോയാലും നമുക്ക് എന്നെയല്ലേ പണി. അതുകൊണ്ട് രാധിയെ കൊച്ചാ പറഞ്ഞത്. നമ്മുടെ ഹോം നേഴ്സിന്റെ കേസാണോ? ആ അതെ അതെ. അവളെ എനിക്ക് പിണക്കാൻ പറ്റുകയല്ല, അതുകൊണ്ട് ചെരുപ്പ് കുത്തിക്ക് അസുഖം മാറുന്നതുവരെ ഇവിടെ തന്നെ കിടന്നോട്ടെ. അല്ലെങ്കിൽ കർത്താവ് തമ്പ്ര എന്നോട് പൊറുക്കുകയല്ല. എന്തു പറ്റി അച്ചായനെ കൊന്നു? ആരെ? Thank you.
പറയൂ, ഒരാളെ പോലും അകത്തേക്ക് കടത്തി വിടരുത്. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കണം പ്ലീസ്. ഒന്ന് പുറത്തേക്ക് നിൽക്കൂ പ്ലീസ്. ഇവിടെ ആൾക്കൂട്ടം പാടില്ല കേട്ടോ. ഒന്ന് പുറത്തേക്ക് ഗേറ്റിന്റെ മുകളിൽ. ഓക്കെ ഒന്ന് പുറത്തേക്ക്. സർ, നമ്മുടെ പ്രാഥമിക അന്വേഷണം ഒരു ചെരുപ്പ് കുത്തിയിലേക്കാണ് എത്തി നിൽക്കുന്നത്. സാർ, പ്രതി കൃത്യം നടത്തിയത് വെളുപ്പിന് രണ്ടിനും മൂന്നിനും ഇടയ്ക്ക്. ഓക്കെ ഓക്കെ, ഡു വൺ തിങ്. എത്രയും പെട്ടെന്ന് ജില്ലയിൽ നിന്നും പുറത്തേക്കുള്ള റോഡുകളിലും വഴികളിലും ചെക്കിംഗ് ശക്തമാക്കണം. ചെറിയ വണ്ടികൾ പോലും നമ്മുടെ കണ്ണുവിട്ടിച്ച് പോകാൻ പാടില്ല. ഓക്കെ സർ. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ചെക്കിംഗ് ശക്തമാക്കണം. എല്ലാം ശക്തമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് സർ. പ്രതി വെൽ പ്ലാൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അട്ടപ്പാടി, അഗളി, അതിർത്തിയിൽ ആരും ശ്രദ്ധിക്കാത്ത മറ്റ് സ്ഥലങ്ങളിലേക്കും രക്ഷപ്പെടാൻ ശ്രമിക്കാം. യെസ് സർ. സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആനക്കട്ടി മുതൽ കോയമ്പത്തൂർ വരെ 1 മണിക്കൂർ കൊണ്ട് കടക്കാൻ കഴിയും. കാടിനകത്തുകൂടി ഏകദേശം 2 മണിക്കൂർ പിന്നിട്ടാൽ ഊട്ടി. അങ്ങനെ ഒരു അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല. പ്രതി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ സാധ്യതകളേറെയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെട്ടാൽ പിന്നെ നമ്മുടെ തലവേദന. അറിയാം സർ. സർ, ഉടനെ ഒരു റിസൾട്ട് ഉണ്ടാകും സർ. റിസൾട്ട്? അതിനെ കുറിച്ചൊന്നും പറയണ്ട. സമീപകാലത്ത് പോലീസിനെ കുറിച്ച് നല്ല റിസൾട്ടാണ്. പ്രതിപക്ഷത്തിന്റെ സാമ്പത്തിക സ്രോതസ്സാണ് കൊല്ലപ്പെട്ട മുതലാളി. അങ്ങ് മുകളിൽ നിന്നും താഴെ ചോട്ടാ നേതാക്കന്മാർ വരെ പോലീസിനെ അങ്ങ് കയറി കിളയ്ക്കാനിറങ്ങും. അറിയാം സർ, എല്ലായിടത്തും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പോലീസ് അലർട്ടാണ് സർ. പെട്ടെന്ന് യഥാർത്ഥ പ്രതി കസ്റ്റഡിയിലായിരിക്കണം. Without any delay. It's my order. Okay, sir. Sir, ഒരു കത്ത് ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സർ. കത്തോ? അതെ. വായിച്ചു നോക്കിയോ? ഇല്ല സർ. നാൻ സരവണൻ. ചിന്ന വയസ്സിൽ തമിഴ്നാട്ടിൽ ചേക്കേറിയ ഒരു മലയാളി. വയത് 52. അങ്ങ് ഒരു കോറിയിലെത്തായ നന്നായി അധ്വാനിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ചെയ്യുന്ന ജോലിയുടെ കൂലി മാത്രം വാങ്ങുന്ന സത്യസന്ധ, ആരെയും ദ്രോഹിക്കാത്ത പാവം, സന്തോഷം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു എൻ്റേത്. നാനും എൻ്റെ ഭാര്യ സെൽവിയും മകൾ 6 വയസ്സുകാരി മുത്തു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ മുത്തു. നാൻ ജോലി ചെയ്യുന്ന കോറിയിൽ എനിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ സെൽവി വരുമായിരുന്നു. അവളെ കണ്ട മുതലാളി അവൾക്കും അവിടെ ഒരു ജോലി കൊടുത്തു. പുതിയ കോറിയിലേക്ക് മുതലാളി എന്നെ സ്ഥലം മാറ്റി. അങ്ങനെ എൻ്റെ സെൽവി ഒറ്റയ്ക്കായി. എന്നെ അയാൾ മനഃപൂർവമാ സ്ഥലം മാറ്റിയതാ. ഏ സെൽവി അയാൾ ശല്യപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ എനിക്ക് വീട്ടിൽ വരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു നാൾ
മദ്യപിച്ചെത്തി എന്നാൽ ഭാര്യയെയും എന്റെ മുത്തുവിനെയും കൊന്നെന്ന് വിധിയെഴുതി. ഒടുവിൽ കോടതിക്ക് കനുവ് തോന്നി ഏഴാം വർഷം പുറം ലോകം കാണാൻ കഴിഞ്ഞു. അവിടെ തുടങ്ങി എന്റെ യാത്ര. അയാളുടെ വീട് തേടി ഞാൻ ഇവിടെ എത്തി. ജയിലിൽ നിന്നും പഠിച്ച തൊഴിലായിരുന്നു കുടയും ബാഗും തുണൽ. അതിവിടെ എനിക്ക് തുണയായി. പല സ്ഥലങ്ങളിൽ ഞാൻ ഇരുന്നു. ഒടുവിൽ ഞാൻ അയാളുടെ വീട് കണ്ടെത്തി. അമ്മ, ഇവിടെ എനിക്ക് എന്റെ മുത്തിനെ പോലൊരു മോളെ കാണാൻ കഴിഞ്ഞു. അവൾക്ക് ഞാൻ ലോലിപോപ്പും ഓലപ്പന്തും പമ്പറവും ബൊമ്മയും ഒക്കെ കൊടുത്തു. കൂട്ടത്തിൽ ഞാൻ അവൾക്കൊരു നിധിയും കൊടുത്തു. ഞാൻ ജയിലിൽ ഏഴു വർഷം പണിയെടുത്ത കൂലി. ഈ വരാന്ത വരെ എനിക്കെത്താൻ പറ്റി. അന്ന് രാത്രി കണക്ക് പറഞ്ഞ് ഞാൻ മാർക്കോസിന്റെ കഴുത്തറക്കുമ്പോ ഞാൻ അയാളുടെ ചെവിയിൽ ഒന്നേ പറഞ്ഞുള്ളൂ, നിനക്ക് പറയാനുള്ളത് ഞാൻ അങ്ങ് നരകത്തിൽ വെച്ച് കേട്ടോളാം. Brilliant. കാരി
ഇരിക്കാം.